ഹലോ, ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് ദുബായ് ക്രീക്ക് ഹാർബറിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴികളും ഞങ്ങളുടെ എന്താ പറയുക, പ്രിയ സുഹൃത്ത് കുഞ്ഞു, ഞങ്ങൾ കുഞ്ഞു എന്ന് വിളിക്കുന്ന സി വി അഷ്റഫ് സാഹിബിൻ്റെ വീട്ടിലൊന്ന് കയറും. കാരണം പോകുന്ന വഴിയിലാണ്, റാസൽഖോറിലാണ്, നാദുല്ലമറിലാണ് വീട്. നമ്മൾ പോകുന്നത് റാസൽഖോർ ദുബായ് ക്രീക്ക് ഹാർബറിലേക്കാണ്. കുഞ്ഞുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഒരുപാട് കാലമായി പോയിട്ട്, ഇപ്പോൾ കോവിഡായിട്ട് ഇപ്പോൾ അങ്ങനെ പോകലില്ല, എങ്കിലും കൂടിയിട്ട് അവിടെ ഇപ്പോൾ വീട്ടിലെ മാവിന്മേൽ മാമ്പഴമൊക്കെ പഴുത്ത് നല്ല മധുരമുള്ള മാമ്പഴങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് പോയിട്ട് രണ്ട് മൂന്ന് മാമ്പഴമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വിവരങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രിയ സുഹൃത്ത് കുഞ്ഞുവിൻ്റെ വീട്ടിലേക്ക് ഒരുപാട് കാലത്തിന് ശേഷം, കോവിഡൊക്കെ ആയതിനു ശേഷം ഒരുപാട് കാലമായിട്ട് പോയിട്ടില്ല. അപ്പോൾ ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും.
നല്ല സമയം മാങ്ങന്റെ ഫുള്ള് ഇതല്ല സംഗതി സൂപ്പറാ അത് മോച്ചുമ്പോ ഇങ്ങനെ അർത്ഥം അങ്ങനെ ദുബായ് ക്രീക്ക് ഹാർബറിലേക്കുള്ള യാത്രയിലാണ് എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അനുവർഷയൻ അതുപോലെ മകനുണ്ട്. Thank you.
നമ്മള് ക്രീക്ക് ഹാർബറിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൻ്റെ നല്ല അടിപൊളി സൈറ്റാണ്. ഇത് പ്രത്യേകത വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന പുല്ല് ഇവര് പൈസ കൊടുത്ത് ഇടങ്ങറായിട്ട് നട്ട് നനച്ച് ഉണ്ടാക്കിയ പുല്ലുകളാണ്. പിന്നെ ആളുകൾക്ക് വിശ്രമത്തിനിരിക്കാൻ പറ്റിയ രൂപത്തിൽ നല്ല വൃത്തിയോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകത, നമ്മുടെ നാട്ടിലെ കൊട്ടോട്ടർ സെൻ്റർ അവിടെ സൈക്കിളൊക്കെ അവിടെ കാണുന്നുണ്ട്. പോയൊക്കെ സൈക്കിളിലെത്താ ചെടിക്കച്ചവടം തോന്നണം. സോൾ ഗ്രീൻ കൊട്ടവണ്ടിയാണ്. ഇതൊക്കെ ഒരു സ്റ്റൈലിനാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ക്രീക്കിൽ നിന്ന് ഇങ്ങനെ നോക്കിയാലേ എന്തൊക്കെ കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് കാണിക്കാം. അത് നമ്മളെ കപ്പലെല്ലാം കേട് വന്നു കഴിഞ്ഞാൽ റിപ്പയറിങ്. അത് ജിദ്ദ മെട്രോ സ്റ്റേഷനാണ് കാണുന്നത്. ജിദ്ദ മെട്രോ സ്റ്റേഷൻ, പിന്നെ ട്രൈഡോക്സ്, പിന്നെ പുതിയ ലൈബ്രറിയാണ് അല്ലേ. ലാസ്റ്റ് കാണുന്നത് ഫെസ്റ്റിവൽ സിറ്റിയാണ്. അങ്ങേയറ്റത്ത് നോക്കി കഴിഞ്ഞാൽ ഫെസ്റ്റിവൽ സിറ്റിയാണ്. ഇങ്ങേയറ്റത്ത് നോക്കി കഴിഞ്ഞാൽ ഭാരത് ഭയൻ്റെ ഒരറ്റം കാണാം. ദുബായ് ക്രീക്ക് ഇങ്ങനെ കഴിഞ്ഞു. ദുബായിയുടെ എല്ലാ ഭാഗങ്ങളും നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി. അടുത്ത ലക്ഷ്യം നമുക്ക് ജുമേറ ബീച്ചിലേക്കാണ്. അത് ഇവിടുന്ന് ഒരു ബോട്ട്, സ്പീഡ് ബോട്ട് എടുത്ത് നമുക്ക് നേരെ ജുമേറ ബീച്ചിലേക്ക്. അങ്ങനെ ദുബായ് ക്രീക്കിലെ വിശേഷങ്ങള് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ അറിയിച്ചു തന്നു. ഇൻഷാല്ലാഹ് ഇനിയും വരും ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസുകൾ ഉണ്ടാവും. അങ്ങനെ ദുബായ് ക്രീക്ക്, ദുബായ് ഹാർബർ ക്രീക്കിൽ നിന്നും ക്യാമറമാൻ അമീർ ഷാ ബാബുവിനോടുകൂടെ മുജീബ് കോട്ടക്കൽ.